നമസ്കാരം. ജെ എഫ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ച് പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. 1847 മുതൽ 1860 വരെ തിരുവിതാംകൂർ ഭരിച്ച ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പഠിച്ചത്. അതിനുശേഷം തിരുവിതാംകൂർ ഭരിച്ച ശ്രീ ആയിലൻ തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും ആയിലൻ തിരുനാൾ രാമവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ച ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആദ്യമായി നമ്മൾ ആയിലൻ തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ശ്രീ ആയിലൻ തിരുനാൾ രാമവർമ്മ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1860 മുതൽ 1880 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്ന ശ്രീ ആയിലൻ തിരുനാൾ രാമവർമ്മ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന സുപ്രധാന സംഭവങ്ങളാണ് പണ്ടാരപ്പാട്ട വിളംബരം കൂടാതെ ജന്മികുടിയാൻ വിളംബരം. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം എന്തെന്ന് വെച്ചാൽ, തിരുവിതാംകൂറിലെ മാഗ്നാകാർട്ട എന്നുകൂടെ അറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. കർഷകരുടെ മാഗ്നാകാർട്ട എന്നുകൂടെ പണ്ടാരപ്പാട്ട വിളംബരത്തെ അറിയപ്പെടുന്നുണ്ട്. 1865 പണ്ടാരപ്പാട്ട വിളംബരം വഴി കുടിയാന്മാർക്ക് സർക്കാർ വക പാട്ടവസ്തുക്കളിന്മേൽ അവകാശം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ആയിലൻ തിരുനാൾ രാമവർമ്മ പുറപ്പെടുവിച്ച ഉത്തരവിനെയാണ് പിൻകാലത്ത് പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം എന്നാൽ കുടിയാന് സർക്കാർ വക പാട്ടഭൂമിയിൽ അധികാരം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവകാശം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവാണ്. കൂടാതെ ജന്മികുടിയാൻ വിളംബരം 1867, ജന്മികുടിയാൻ വിളംബരം നടന്ന വർഷം 1867. രണ്ട് PSC ഒരേപോലെ ചോദിച്ചിട്ടുള്ളതാണ്, ജന്മികുടിയാൻ വിളംബരവും പണ്ടാരപ്പാട്ട വിളംബരവും. കൂടാതെ അടുത്തതാണ് അഞ്ചൽ സിസ്റ്റം. നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു അഞ്ചൽ സംവിധാനം. അഞ്ചൽ സംവിധാനം കൊണ്ടുവന്നത് ആരെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1857. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിരുന്നു ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്ന 1847 മുതൽ 1860 വരെയുള്ള കാലഘട്ടത്തിൽ 1857 ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സംവിധാനം, അതായത് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാവുകയും അതിൻ്റെ ആദ്യകാല പേരായിരുന്നു അഞ്ചൽ സംവിധാനം. ആ അഞ്ചൽ സംവിധാനം 1857 നിലവിൽ വന്നെങ്കിലും 1861 ശ്രീ ആയിലൻ തിരുനാൾ രാമവർമ്മയുടെ കാലത്തായിരുന്നു അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. അഞ്ചൽ സിസ്റ്റം അഥവാ തപാൽ സംവിധാനം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് 1861 ആരുടെ കാലത്തെന്ന് ചോദിച്ചാൽ ശ്രീ ആയിലൻ തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. കൂടാതെ ആർട്സ് കോളേജ്, ആർട്സ് ആദ്യത്തെ, അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ആർട്സ് കോളേജ് 1866 സ്ഥാപിതമായത് ശ്രീ ആയിലൻ തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ആർട്സ് കോളേജ് 1866 സ്ഥാപിതമായത് ശ്രീ ആയിലൻ തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. 1866 ശ്രീ ആയിലൻ തിരുനാളിന് ബ്രിട്ടീഷ് രാജ്ഞിയായ ശ്രീ വിക്ടോറിയ രാജ്ഞി അദ്ദേഹത്തിന് മഹാരാജ പട്ടം നൽകി ആദരിച്ചു. 1866 ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞി അദ്ദേഹത്തിന് മഹാരാജ പട്ടം നൽകി ആദരിച്ചു. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 1869 ഓഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1869 ഓഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ ശില്പിയാണ് വില്യം ബാർട്ടൺ. കൂടാതെ സെക്രട്ടേറിയറ്റിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ടി മാധവറാവു. ടി മാധവറാവു ആയിലൻ തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു മന്ത്രിമാരെ പറയുന്ന പേരായിരുന്നു ദിവാൻ അല്ലെങ്കിൽ ദളവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആയിലൻ തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ കൂടിയായിരുന്നു ടി മാധവറാവു. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് ടി മാധവറാവു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1869 ഓഗസ്റ്റ് 23. ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കാം. കൂടാതെ ടി മാധവറാവുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ 1860 അദ്ദേഹം
തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിക്കുന്നത് ടി മാധവറാവുവിൻ്റെ നേതൃത്വത്തിലാണ് 1860. അടുത്ത പോയിന്റാണ് 1874. 1874 തിരുവിതാംകൂറിൽ നിയമവിദ്യാഭ്യാസം ആരംഭിക്കുന്നു. 1874 തിരുവനന്തപുരത്ത് നിയമവിദ്യാഭ്യാസം ആരംഭിക്കുന്നു. ആരംഭിച്ചത് ആയില്ലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. 1874 തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നിയമവിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ശ്രീ ആയില്ലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. അടുത്ത തന്നെ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് 1877 പുനലൂർ തൂക്കുപാലം പലർക്കും പരിചിതമാണ്. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിക്കുന്നത് ശ്രീ ആയില്ലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. 1877 പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിക്കുന്നത്. നമ്മൾ കൊല്ലം ജില്ല പഠിച്ചപ്പോൾ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പിയാണ് ആൽബർട്ട് ഹെൻറി. കൂടാതെ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിക്ക് കുറുകെയാണ്. ഇത്രയും പോയിൻ്റ്സാണ് നമ്മൾ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് പഠിച്ചത്. പുനലൂർ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞായിരുന്നു പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട് എന്നാണ് പുനലൂരിനെ അറിയപ്പെടുന്നത്. 1877 പുനലൂർ തൂക്കുപാലം ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിൽ ഏത് നദിക്ക് കുറുകെ എന്ന് ചോദിച്ചാൽ കല്ലടയാർന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. നമ്മൾ പഠിച്ചതിപ്പോൾ ആയില്ലം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ ആയില്ലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് മാതൃകാ രാജ്യം എന്ന് വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂറിനെ മാതൃകാ രാജ്യം എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന ഒരു പദവി ലഭിച്ചത് ശ്രീ ആയില്ലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്ലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ഇത്രയും പോയിന്റാണ് ശ്രീ ആയില്ലം തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ആയില്ലം തിരുനാൾ രാമവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പഠിക്കുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വളരെ ചുരുക്കമായിരുന്നു. കുറച്ച് കാലങ്ങളിൽ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലും പഠിക്കേണ്ടതായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1880 മുതൽ 1885 വരെയായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ആയില്ലം തിരുനാളിൻ്റെ കാലഘട്ടം 1860 മുതൽ 1880 വരെയും അതിനുശേഷം 1880 മുതൽ 1885 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തെക്കുറിച്ചുള്ള പോയിന്റ്സ് ആണ്. 1881 തിരുവിതാംകൂറിൽ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുന്നു. 1881 തിരുവിതാംകൂറിൽ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിച്ചത് ആരുടെ കാലഘട്ടം എന്ന് വെച്ചാൽ ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. കൂടാതെ 1881 തന്നെ കോട്ടയം നഗരം പണി കഴിപ്പിക്കുന്നു. 1881 കോട്ടയം നഗരം പണി കഴിപ്പിക്കുന്നതും ആരുടെ കാലത്താണെന്ന് വെച്ചാൽ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലം. ആദ്യത്തെ പരുത്തിമിൽ സ്ഥാപിതമാകുന്നത് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. 1881 ആദ്യത്തെ പരുത്തിമിൽ ആരംഭിക്കുന്നു. അത് ആരംഭിച്ചത് കൊല്ലത്താണ്. ആദ്യത്തെ പരുത്തിമിൽ 1881 ആരംഭിച്ചത് കൊല്ലത്ത്. കൂടാതെ 1883 തിരുവിതാംകൂർ സമ്പൂർണ്ണ ഭൂ സർവേ നടന്നത് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1883 സമ്പൂർണ്ണ ഭൂ സർവേ നടന്നത് ആരുടെ കാലത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സമ്പൂർണ്ണ ഭൂ സർവേ നടന്നത്. കൂടാതെ തിരുവിതാംകൂറിൽ PSC റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീ വിശാഖം തിരുനാളായിരുന്നു മരച്ചീനി കൃഷിക്ക്, തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകിയ ഭരണാധികാരിയായിരുന്നു ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. കൂടാതെ പോലീസ് സംവിധാനത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മാറ്റിയെടുക്കുകയുണ്ടായി. അതായത് ഒരുപാട് നവീനമായ മാറ്റങ്ങൾ പോലീസ് സേനയ്ക്ക് വരുത്തുകയും ചെയ്തത് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയാണ്. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. നമ്മളിന്ന് പഠിച്ചത് രണ്ട് ഭരണാധികാരികളെ കുറിച്ചായിരുന്നു. ശ്രീ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ച ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും
വിശാഖ തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുണ്ടായത്. ഒരിക്കൽ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1860 മുതൽ 1880 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം 1865 പഠിച്ചായിരുന്നു. എന്തെന്ന് വെച്ചാൽ സർക്കാർ പാട്ടഭൂമിയിൽ കുടിയാന് അവകാശം നൽകിക്കൊണ്ട്, സർക്കാർ വക പാട്ടഭൂമിയിൽ കുടിയാന് അവകാശം നൽകിക്കൊണ്ട് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായ ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മ പുറപ്പെടുവിച്ച ഉത്തരവിനെയാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നത്. അത് നടന്നത് 1865. അതിനുശേഷം ജന്മികുടിയാണെന്ന് വെച്ചാൽ ജന്മികുടിയാൻ വിളംബരം വഴി വസ്തുവിന്മേൽ അവകാശത്തിന് സ്ഥിരത നൽകിയ ഉത്തരവായിരുന്നു ജന്മികുടിയാൻ വിളംബരം 1867. ആദ്യത്തെ അഞ്ചൽ സിസ്റ്റം ആരംഭിച്ചത് ആരുടെ കാലത്തെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. എന്നാൽ അത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്, തപാൽ സിസ്റ്റത്തിനെയാണ് അഞ്ചൽ സിസ്റ്റം എന്നറിയപ്പെട്ടത്, അത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് 1861 ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. കൂടാതെ തിരുവനന്തപുരത്ത് ആദ്യത്തെ ആർട്സ് കോളേജ് സ്ഥാപിതമായത് 1866 ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ആദ്യത്തെ ആർട്സ് കോളേജ് സ്ഥാപിതമാകുന്നത്. കൂടാതെ അദ്ദേഹത്തിന് മഹാരാജ പട്ടം നൽകി ആദരിച്ചത് വിക്ടോറിയ രാജ്ഞിയാണ്. 1866 തന്നെ ആയില്യം തിരുനാൾ രാമവർമ്മയെ മഹാരാജ പട്ടം നൽകി ബ്രിട്ടീഷ് രാജ്ഞിയായ ശ്രീ വിക്ടോറിയ രാജ്ഞി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. കൂടാതെ 1869 ഓഗസ്റ്റ് 23 ആദ്യത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്നത്. അതിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. കൂടാതെ അന്ന് സെക്രട്ടേറിയറ്റിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ടി മാധവറാവു. ആയില്യം തിരുനാളിൻ്റെ ദിവാനായിരുന്നു ടി മാധവറാവു. കൂടാതെ ടി മാധവറാവുവാണ് 1860 തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിക്കുന്നത്. കൂടാതെ അടുത്ത പോയിന്റ് ആയിരുന്നു 1874 തിരുവിതാംകൂറിൽ നിയമവിദ്യാഭ്യാസം ആരംഭിക്കുന്നു. 1877 പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം പഠിച്ച പോയിന്റ് ആയിരുന്നു തിരുവിതാംകൂറിലെ മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിനെ മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിക്കുന്നത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. അതിനുശേഷം നമ്മൾ പഠിക്കുകയുണ്ടായിരുന്ന ശ്രീ വിശാഖ തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ്. ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി കൂടിയാണ് ശ്രീ വിശാഖ തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1880 മുതൽ 1885 വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി കൂടിയാണ് ശ്രീ വിശാഖ തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 1881 തിരുവിതാംകൂറിൽ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുന്നു. 1881 കോട്ടയം നഗരം. 1881 കൊല്ലത്ത് ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിതമാകുന്നു. 1883 സമ്പൂർണ്ണ ഭൂ സർവേ നടത്തിയത് ശ്രീ വിശാഖ തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ മരച്ചീനി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി കൂടിയാണ് ശ്രീ വിശാഖ തിരുനാൾ രാമവർമ്മ. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ചർച്ച ചെയ്തത്. തിരുവിതാംകൂർ ഭരിച്ച രണ്ട് ഭരണാധികാരികളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും വിശാഖ തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും പഠിക്കുകയുണ്ടായി. ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുമ്പോഴേ അത് തറവായി മനസ്സിലാവത്തുള്ളൂ. കാരണം എപ്പോഴും PSC ചോദിക്കുന്ന മെമ്മറി എന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെ പഠിക്കാൻ ഓർമ്മ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ക്ലാസ് കേൾക്കണം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. കൂടാതെ വീണ്ടും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക.